നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണൂരിൽ ഓരോ മനുഷ്യക്കുരുതി നടക്കുമ്പോഴും കേരളത്തിലെ സമാധാനകാംക്ഷികൾ ചോദിക്കാറുണ്ട്, രാഷ്ട്രീയത്തിന്റെ പേരിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങൾക്ക് ഒരു അവസാനമില്ലേയെന്ന്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ നിഷ്കരണം കൊല ചെയ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ആ പ്രദേശങ്ങളിൽ സംഘർഷം നിലനിൽക്കുകയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നവസാനിക്കും, എങ്ങനെ അവസാനിക്കും? പ്രബുദ്ധ കേരളം എക്കാലവും ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ മിക്കതും ആകസ്മികമായി സംഭവിക്കുന്നതല്ല, അത് വളരെ കാലേ കൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ് പതിവ്. കൊലപാതക രാഷ്ട്രീയത്തിൽ ഒരു ഭാഗത്ത് എല്ലായ്പ്പോഴും CPM ആയിരിക്കും ഉണ്ടാവുക, മറുഭാഗത്ത് RSS-കാരോ BJP-ക്കാരോ കോൺഗ്രസോ മുസ്ലിം ലീഗോ ആരുമാകാം. കണ്ണൂരിലെ CPM-ന്റെ അധീശത്വം നിലനിൽക്കുന്നത് ഭയപ്പെടുത്തൽ രാഷ്ട്രീയത്തിലൂടെയാണ്. CPM-ന് കീഴടങ്ങി പ്രവർത്തിക്കണം, അവർ അനുവദിച്ചു തരുന്നിടത്തോളം പ്രവർത്തന സ്വാതന്ത്ര്യം മാത്രമേ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൂ. ആ പരിധിക്ക് പുറത്ത് കടന്നാൽ പിന്നെ ഉന്മൂലനം. അതാണ് കണ്ണൂരിലെ രാഷ്ട്രീയം. പാർട്ടി ഗ്രാമങ്ങളിൽ വിഭിന്ന സ്വരം പാടില്ല, അവിടെ അഭിപ്രായം ഒന്നേ ഉള്ളൂ, CPM പറയുന്നത് മാത്രം അനുസരിക്കുക, ഇല്ലെങ്കിൽ ഇല്ലാതാക്കും. ഇത്തരം ഉന്മൂലനങ്ങൾക്ക് 6 പതിറ്റാണ്ടിനിടയിൽ പിണറായി വിജയൻ മുതൽ P. ജയരാജൻ വരെ നേതൃത്വം നൽകി. അരനൂറ്റാണ്ട് മുൻപ് RSS-കാരനായിരുന്ന തയ്യൽ തൊഴിലാളി വാടിക്കൽ രാമകൃഷ്ണനെ മഴുകൊണ്ടാണ് വെട്ടിപ്പിളർത്തിയതെങ്കിൽ പിന്നീട് ഉഗ്രശക്തിയുള്ള ബോംബും 51 വെട്ടുവെട്ടാൻ പര്യാപ്തമായ മാരകമായ ആയുധങ്ങളും CPM-ന്റെ ആയുധപ്പുരയിലുണ്ട്. കൊല ചെയ്യാൻ മാത്രം പ്രത്യേകം തയ്യാറാക്കിയ, പരിശീലനം നേടിയ പാർട്ടി ക്വട്ടേഷൻ സംഘങ്ങളുമുണ്ട്. കൃത്യം നടത്തിയ ശേഷം പോലീസിൽ ഹാജരാകാൻ ഡമ്മി പ്രതികളുണ്ട്. കേസുകൾ നടത്താൻ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. കോടതികൾ മുതൽ ജയിലുകൾ വരെ എല്ലാം ഭദ്രമാക്കാൻ പാർട്ടി വ്യവസ്ഥകളുമുണ്ട്. കുറ്റവാളികളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം സുഭിക്ഷതയോടെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇതെല്ലാം പുറംലോകം അറിഞ്ഞതാണ്. കണ്ണൂരിൽ CPM കൊലക്കത്തി ഉപേക്ഷിച്ചാൽ അവിടെ പിന്നെ ഇന്നത്തെ രൂപത്തിൽ പാർട്ടി നിലനിൽക്കില്ല. ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ നിർഭയം പ്രകടിപ്പിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയാൽ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുപോലും CPM തുടച്ചു നീക്കപ്പെടുമെന്ന് മറ്റാരെക്കാളും നന്നായി നേതാക്കൾക്കറിയാം. അത് അനുവദിക്കില്ല. ജനങ്ങൾ ഭയപ്പെട്ട് CPM-നോടൊപ്പം നിൽക്കണം. ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ കൊന്നുകളയും. മറ്റു പ്രത്യയശാസ്ത്രങ്ങളുമായി അവിടേക്ക് മറ്റാരെങ്കിലും കടന്നു ചെല്ലാൻ അനുവദിക്കില്ല. CPM-ന്റെ ഭീഷണി കണക്കിലെടുക്കാതെ സധൈര്യം പ്രവർത്തിച്ച് എത്രയെത്ര യുവാക്കളെയാണ് CPM കൊന്നു തള്ളിയത്. കണ്ണൂരിലെ കൊലപാതകങ്ങൾ അവസാനിക്കണമെങ്കിൽ മറ്റാര് വിചാരിച്ചാലും പറ്റില്ല. CPM നേതാക്കൾ തന്നെ വിചാരിക്കണം. അവർ മാത്രം തീരുമാനിച്ചാൽ മതി ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.